ഹായ് നമസ്കാരം കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് വേണമെങ്കിൽ ഹൈ കമാൻഡ് എന്ന് തന്നെ ഇപ്പോൾ പറയാൻ പറ്റുന്ന കെസി വേണുഗോപാൽ സിബിഐയുടെ കുരുക്കിൽ വീഴുമോ അതോ വീഴ്ത്തുമോ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ ഏറ്റവും അധികം വിശകലനം ചെയ്യേണ്ടതും ചർച്ച ചെയ്യേണ്ടതും അതുതന്നെയാണ് കോൺഗ്രസിന്റെ ഒരു മുഖം എന്ന തരത്തിലാണ് കെസി വേണുഗോപാൽ ഡൽഹിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഹൈക്കമാൻഡ് എന്നൊക്കെയാണ് പറയുന്നത് ഏത് കാര്യമുണ്ടെങ്കിലും വേണുഗോപാലിനെ കാണണം ബന്ധപ്പെടണം വേണുഗോപാലാണ് എല്ലാം നീക്കുന്നത് എന്നാണ് ശശി തരൂർ വിഷയം വന്നപ്പോൾ പോലും വേണുഗോപാലിനൊപ്പമാണ് കേരളത്തിന്റെ കോൺഗ്രസ് കെ പി സി സി നിന്നത് ഇപ്പോൾ മാറിയിട്ടുണ്ട് അത് വേറൊരു കാര്യം എന്തായാലും വേണുഗോപാൽ എന്ന് പറയുന്നത് സംഘടനാ ചുമതലയുള്ള ഒരു പ്രമുഖ നേതാവാണ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ പ്രധാന നേതാവ് കെ സി വേണുഗോപാൽ പക്ഷേ കെ സി വേണുഗോപാൽ ഇതാ ഇപ്പോൾ സിബിഐയുടെ വലയിൽ വീഴാൻ പോകുന്നു ഒരുപക്ഷെ സിബിഐ ലക്ഷ്യമിട്ടിരിക്കുന്നത് വേണുഗോപാലിനെയാണ് അതിനകത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം കാരണം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംഘടനാപരമായി നയിക്കേണ്ടതിന്റെ ചുമതല വേണുഗോപാലിനാണ് ആ വേണുഗോപാൽ സിബിഐയുടെ കുരുക്കിൽപ്പെട്ട് കേസിൽപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ അകത്തായി പോയാൽ പോലും നമ്മൾ പിന്നെ വിശ്വസിക്കേണ്ടതില്ലാതില്ല ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചുകൂടുകയില്ല അങ്ങനെ വരികയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന കെ സി വേണുഗോപാൽ അകത്താകും കോൺഗ്രസിനെ അല്പം കൂടി ക്ഷീണിപ്പിക്കാൻ ഇത് കാരണമാകും എന്നതാണ് ഇനി ഞാൻ കാര്യം പറയാം പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലെ ഒരു സോളാർ കേസ് ഉണ്ടല്ലോ സോളാർ ബോംബ് എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആദ്യം അധികാരത്തിൽ കയറ്റിയത് ഈ ബോംബ് പൊട്ടിച്ചിട്ടാണ് സോളാർ ബോംബ് പൊട്ടിച്ചിട്ടാണ് ഇടതുപക്ഷക്കാര് ആദ്യം അധികാരത്തിൽ കയറിയത് ഇപ്പോൾ ആ ബോംബ് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ് കോൺഗ്രസിനെതിരായിട്ട് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു കേരളത്തിൽ അതൊരു അധികാര മാറ്റത്തിന് കാരണമായെങ്കിൽ കേന്ദ്രത്തിൽ വീണ്ടും ബി ജെ പിക്ക് ശക്തി പകരാനും കോൺഗ്രസിനെ തകർക്കാനും ആ ബോംബ് സോളാർ ബോംബ് കാരണമാകും എന്നാണ് തോന്നുന്നത് പ്രധാനമായിട്ടും സോളാർ ബോംബിന്റെ സോളാർ പരാതിക്കാരി കെ സി വേണുഗോപാൽ തന്നെ പീഡിപ്പിച്ചു അത് അന്ന് 2012 കേസ് എ പി അനിൽകുമാർ എന്ന് പറയുന്ന മന്ത്രിയുടെ പിന്നെ ഔദ്യോഗിക വസതിയായ റോസ് ഹൗസിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എനിക്ക് ഭയങ്കരമായി ക്ഷീണം വന്നു എന്നൊക്കെ പറഞ്ഞൊരു പരാതിയാണ് ഇപ്പോൾ വലിയ വിഷയമായിരിക്കുന്നത് അന്ന് ഒരു 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 ടൂറിസം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിന് അനുവാദം വാങ്ങാനും വേണ്ടിയിട്ടാണ് എ പി അനിൽകുമാറിന്റെ വീട്ടിൽ പോയത് അന്ന് ടൂറിസം മന്ത്രിയായിരുന്നു എ പി അനിൽകുമാർ അവിടെ ചെന്നപ്പോൾ കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നു കെ സി വേണുഗോപാൽ വലിയ എം പിയും വലിയ നേതാവും ഒക്കെയാണ് ചർച്ച ചെയ്തു പക്ഷേ അവിടെ ആ വീട്ടിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു ഞാൻ കരഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങിയത് അന്ന് കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്ന ഫോട്ടോ പിന്നെ എൻ്റെ ഡ്രൈവർ എടുത്തിട്ടുണ്ട് ആ വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോയും അതുപോലെ തന്നെ അന്ന് പീഡനം നടന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അതിനുശേഷം ഇവർ ഒരു കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി ആ ചികിത്സയ്ക്ക് പോയതിൻ്റെ രേഖകളും എല്ലാം കൂടി കൊണ്ടാണ് ഇപ്പോൾ സി ബി ഐയെ സമീപിച്ചിരിക്കുന്നത് ഇത് വച്ചിട്ടാണ് സി ബി ഐ ഇപ്പോൾ തന്ത്രം മെനയുന്നത് ക്രൈംബ്രാഞ്ച് ഈ വിഷയം അന്വേഷിച്ചപ്പോൾ ഇത്തരം തെളിവുകളൊന്നും ഈ പരാതിക്കാരി ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരുന്നില്ല എന്നാൽ സി ബി ഐക്ക് ഈ തെളിവുകളെല്ലാം കൊടുത്തിരിക്കുന്നു ഈ തെളിവുകൾ വച്ചിട്ട് കെ സി വേണുഗോപാലിനെ കുരുക്കാനും അകത്താക്കാനുമുള്ള തന്ത്രമാണ് ഇപ്പോൾ സി ബി ഐ മെനയുന്നത് കാരണം ഈ അടുത്ത കാലത്ത് എ പി അനിൽകുമാറിനെയും അതുപോലെ ഹൈബീഡിനെയും അടൂർ പ്രകാശിനെയും ഈ കേസിൽ നിന്നും ഒഴിവാക്കിയിരുന്നു സി ബി ഐ കാരണം അവർക്കെതിരെയും ഈ പരാതിക്കാരി പരാതി കൊടുത്തിരുന്നു അതോടൊപ്പം ഉമ്മൻചാണ്ടിയുടെ പേരില് എ പി അബ്ദുള്ളയുടെ പേരില് അങ്ങനെയൊക്കെ പലരുടെ പേരിലും ഇപ്പോഴും ആ പരാതി കിടപ്പുണ്ട് പക്ഷേ അതിനകത്ത് അടൂർ പിന്നെ ഹൈബീഡൻ അടൂർ പ്രകാശ് എ പി അനിൽകുമാർ ഇവരെ ഈ പരാതിയിൽ നിന്ന് ഒഴിവാക്കി കാരണം അങ്ങനെ ഒരു തെളിവൊന്നുമില്ല ഇവര് ചെയ്തതായിട്ട് എന്ന് പറഞ്ഞ് പിന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ സി ബി ഐ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ തെളിവുകൾ വലിച്ച് നിലപാടെടുക്കുന്നതോടൊപ്പം തന്നെ പിന്നെ എ പി അനിൽകുമാറിന്റെ റോസ് ഹൗസിൽ അവർ വന്നിട്ട് തെളിവുകൾ എടുത്തു കഴിഞ്ഞു മഹസർ എടുത്തു കഴിഞ്ഞു തെളിവെടുത്തു കഴിഞ്ഞു കേരള ഹൗസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില തെളിവുകൾ പരാതിയിലുണ്ടായിരുന്നു ആ കേരള ഹൗസിലും പോയി തെളിവെടുത്തു ആലപ്പുഴ റെസ്റ്റ് ഹൗസിൽ വെച്ച് ചില മറ്റേ പീഡനങ്ങൾ നടത്തി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ചെന്നും സി ബി ഐ തെളിവെടുത്തു അങ്ങനെ ആലപ്പുഴ റെസ്റ്റ് ഹൗസിലും പിന്നെ നമ്മുടെ ഔദ്യോഗിക ഓഫീസായ വീടായ റോസ് ഹൗസിലും
കേരള ഹൗസിലും ഒക്കെ പോയി സിബിഐ തെളിവെടുത്തു കഴിഞ്ഞു. അവർ സീൽഡ് മഹസർ തയ്യാറാക്കി കഴിഞ്ഞു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സീൽഡ് മഹസർ തയ്യാറായി കഴിഞ്ഞു. ഇനി ഈ മഹസർ സിബിഐ കോടതിയിൽ കൊണ്ട് സമർപ്പിക്കുക, ഈ തെളിവെല്ലാം വെച്ച് ഈ എ പി അനിൽകുമാറിനെതിരായിട്ട് വല്ലാത്തൊരു കുറ്റപത്രം സമർപ്പിക്കുക, എ പി അനിൽകുമാറിനെ എതിരെ കേസെടുക്കുക, അദ്ദേഹത്തിന് വേണ്ടി വന്നാൽ ശിക്ഷിക്കുക അല്ലെങ്കിൽ അകത്തിടുക എന്നതാണ് തന്ത്രം. തീർച്ചയായിട്ടും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് കെ സി വേണുഗോപാൽ ഒരു പക്ഷേ കോൺഗ്രസിനെ നയിക്കാൻ പുറത്ത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ്.